ഹലോ, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാലേ, നമ്മുടെ ഹേവക്കുട്ടിന് സ്കൂൾ തുറന്നു. സാധാരണ സ്കൂൾ തുറക്കുമ്പോൾ നമ്മള് പാരന്റ്സിനൊക്കെ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഇല്ലേ, ബുക്ക് വാങ്ങണം, പുതിയ ബാഗ് വാങ്ങണം, പിന്നെ പുതിയ ഷൂസ് വാങ്ങണം, പുതിയ യൂണിഫോം വാങ്ങണം. അപ്പൊ അങ്ങനത്തെ ഉള്ള ടെൻഷനിലേക്കാണ് നമ്മൾ ഇനി ഇപ്പോ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ ചെന്ന് ബുക്കും ബാഗും ഒക്കെ വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പ്രീ പ്രൈമറി കിൻഡർ ഗാർഡൻ ഒക്കെ കഴിഞ്ഞു. ഹേവു, നീ എത്രാം ക്ലാസ്സിലേക്കാ പോണേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോണ ബിഗ് ബോയ് ആയി ആകുകയാണ് നമ്മുടെ ഹേവുക്കുട്ടൻ. അപ്പൊ ഇവിടെ ബിഗ് ബോയ് ആയി, ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞു. അപ്പൊ മാർച്ച് ഹേവുവിന്റെ എക്സാം എപ്പോ കഴിഞ്ഞു? മാർച്ച് 15-നായി, 15, 13, 12 ആ ടൈമിൽ എക്സാം കഴിഞ്ഞു. അതിനുശേഷം സ്കൂള് കൂട്ടി, പിന്നെ 2 weeks ഹേവു ഫ്രീ. അത് കഴിഞ്ഞതും 1st class തുടങ്ങി. April 1 ഇവിടെ പുതിയ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ മാസം മുഴുവൻ ക്ലാസ് ഉണ്ടാകും. അതിനുശേഷം മെയ്യിലാണ് ഇവിടെ വെക്കേഷൻ തുടങ്ങുക. ഇപ്പൊ സാധാരണ നല്ല ചൂടാകുമ്പോ അവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അവര് അപ്പൊ എന്താണ് സംഭവിച്ചേ, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാം, എനിക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇവിടെ ഭയങ്കര ചൂടാണ്, നമ്മുടെ നാട്ടിൽ നല്ല ചൂടല്ലേ, അതുപോലെ ഒരു ചൂട് ഇവിടെയും ഉണ്ടായിരുന്നത്. ഭയങ്കര സമ്മറിന്റെ അത്രയും ഭയങ്കര നല്ല ചൂടാണ് സമയം അല്ലെ നിങ്ങട്ടാ, ഫെബ്രുവരി മാർച്ച് ഒക്കെ. പക്ഷെ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. കൊറേ ദിവസമായിട്ട് മഴ, ഇപ്പൊ വെയിലൊന്നും നമ്മുടെ വീട്ടിൽ അത്ര നേരം എത്തിയിട്ടില്ല. ഇതിന്റെ അകത്തേക്ക് റോട്ടില് ചെറുതായിട്ടൊരു വെയിലൊക്കെ ഉള്ളു. അപ്പൊ അങ്ങനെ നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഹേവ് വിചാരിച്ച് ഏപ്രിലൊക്കെ ലീവ് ഒക്കെ 15 days ഒക്കെ സാധാരണ ക്ലാസ് ഉണ്ടാവലുള്ളൂ. നല്ല ചൂടാകുമ്പോ ഇനിയിപ്പോ 30th വരെ ക്ലാസ് ഉണ്ടാവും. 30th ആണ് പറയാം. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞാ മെയ് മുഴുവൻ ലീവാണ് ഇവർക്ക്. പിന്നെ ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു ചെറിയ ചാൻസ് ഉണ്ട്, ചൂട് കൂടുതലാകുകയാണെങ്കിൽ. കാരണം ഇവിടെ സമ്മർ ബ്രേക്ക് അതല്ലേ. പക്ഷെ ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്. ഏകദേശം ഒരു July 16th, 15th ശേഷം കാലാവസ്ഥ നമ്മളെ വല്ലാതെ എഫക്ട് ചെയ്യുന്നതാണ്. അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, നമുക്ക് നിക്കാൻ പറ്റില്ല. നമുക്ക് ഇത്രയും കാലം തണുപ്പല്ലേ കിട്ടിക്കൊണ്ടിരുന്നത്, നല്ല വിന്റർ. അതിന്റെ അടുത്ത് നേരെ നമ്മൾ ശരിക്കും പുറത്തേക്ക് ഒരു മോർണിംഗിൽ കാറും കൊണ്ടൊക്കെ പോവാണെങ്കിൽ കാറിൽ AC കിട്ടണമെങ്കിൽ AC ഉണ്ട് തന്നെ മനസ്സിലാവില്ല, ഒന്നും അത്ര നല്ല ചൂടാണ്. നല്ല ചൂടായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പർച്ചേസിങ്ങിന് പോവാൻ. അത് ഇഷ്ടായില്ലേ? ഇതൊക്കെ ഹേവന് ഇഷ്ടായോ? എങ്ങോട്ടാ യൂണിഫോം? ഓ, എന്തിനു വന്നതാ ഹേമു? ഹേമു, യു ഗോട്ട് യുവർ യൂണിഫോം? അങ്ങനെ ഹേവുന് യൂണിഫോം കിട്ടി. ഇനി ബുക്ക്, ബാഗ്, ഷൂസ്, അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു പർച്ചേസിംഗിലേക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി. അപ്പൊ അതിനിടയ്ക്ക് ഞാനിങ്ങനെ ഒരു സ്ഥലം കണ്ടു. ഇത് ഇവിടുത്തെ എന്താ പറയാ, ഈ കുറെ ഡ്രസ്സിന്റെ ഒരു ഏരിയ ആണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഗലീസ് ഉണ്ട്. ആ ഗലീസിലൊക്കെ ഇതുപോലെ ഡ്രസ്സ് മാത്രം, അല്ലെങ്കിൽ അതിനുശേഷം പോയി കഴിഞ്ഞാൽ ഷോള് മാത്രം, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടായില്ലേ ജുവൽസ്, പിന്നെ ബാംഗിൾസ്, അങ്ങനെ 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 കുറേ ഏരിയ ഇങ്ങനെ കിടക്കാം. അപ്പൊ എനിക്കിങ്ങനെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും അതിന്റെ ഇടയിൽ കയറിയൊക്കെ ഒന്ന് നേരെയാൻ ഭയങ്കര ഇഷ്ടം. ഡ്രസ്സും പാത്രങ്ങളും ഇത് രണ്ടും എന്റെ വീക്ക്നെസ്. നല്ല ഭംഗിയുള്ള സാരികളൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതേ സെയിം സാധനമാണ് നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് എടുക്കാൻ. എന്നിട്ട് റേറ്റൊക്കെ കുറവൊന്നുമില്ല കേട്ടോ, ഇവിടെ റേറ്റൊക്കെ ഏകദേശം ആ ഒരു പ്രൊഡക്റ്റിന് അത്ര ഉണ്ടോ അത്ര തന്നെ ഉണ്ടാവും. പക്ഷെ നിറയെ കളക്ഷൻസ് ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ്, വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ കിട്ടും. ലഹങ്ക, ഇഷ്ടംപോലെ ലഹങ്ക ഉണ്ട്. മാരേജിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാടുണ്ട്. അതുപോലെ അതിന്റെ അപ്പുറത്തെ ഒരു ഏരിയ ഉണ്ട്, അത് ഫുള്ള് വെസ്റ്റേൺ ഡ്രസ് ഒക്കെയാ ഉള്ളത് അവിടെ. പിന്നെ കിഡ്സിന്റെ ഏരിയ, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഒരു 19 ഷോപ്സ് ഇങ്ങനെ നിരന്ന് കിടക്കും ഒരു ഒറ്റ ഏരിയയിൽ മാത്രം. അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ ചുമ്മാ കുറെ ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ നടന്നു. വാങ്ങാൻ വേണ്ടിയിട്ട് കയറുന്നതല്ല, ചുമ്മാ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാ. നല്ല ഭംഗിയുള്ള ലഹങ്കാസ് ഒക്കെ ഉള്ളത്, ഇതൊക്കെ ഹെവി വർക്കാണ്. ഒരുപാട് ഇങ്ങനെ ആയതുകൊണ്ട് ചെറിയ റിഡക്ഷനിലൊക്കെ നമുക്ക് കിട്ടും കുറെ ബൾക്കൊക്കെ ആയിട്ട് എടുക്കുമ്പോ. ഈ ഒരു കോർണർ മെയിൻ സാരികളുടെ ഒരു കളക്ഷൻ ഉള്ള സ്ഥലമാണ്. ഒരുപാട് സാരികളുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാം, നമുക്ക് നിറയെ ഷോപ്സ് ഉണ്ട്. ഷോപ്സ് എന്ന് പറഞ്ഞാൽ ഈ കച്ചവടക്കാരൊക്കെ വന്നിട്ട് സാരി കൊണ്ടുപോലെ ബൾക്കായിട്ട്, അങ്ങനെയുള്ള ഒരു ഏരിയ തന്നെയുണ്ട്.
അപ്പൊ അവിടെ ചെന്നാല് നമുക്ക് ഇഷ്ടമുള്ള സാരികൾ ഇങ്ങനെ നോക്കി നോക്കി എടുക്കുക. അതും അത്രയും വലിയ റേറ്റ് ഒന്നും ഇല്ലാണ്ട് ഏകദേശം ചീപ്പ് റേറ്റിനൊക്കെ കിട്ടും. പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കുർത്ത അങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, കുർത്തി ടൈപ്പ്. അതിന്റെ ഇടയ്ക്കൊരു മന്ദിർ, ഇവിടെ എവിടെ ചെന്നാലും നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മന്ദിർസ് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ലെഹങ്കേസ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സാരി കണ്ടേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനത് കയറി ആ ഒരു ഞാൻ എടുക്കുകയും ചെയ്തു. പിന്നെ അവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, ചുമ്മാ അതൊക്കെ നോക്കി. റേറ്റ് ഒക്കെ ഏകദേശം നല്ല പോലെ ഉണ്ട്, 1500, 2500 ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് പറയുന്നത്. ശരിക്കും എനിക്കൊരു സിൽക്ക് സാരി കൂടി വേണമായിരുന്നു, നല്ലൊരു പട്ട് സാരി. പക്ഷെ പട്ട് സാരി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറേ സാരീസ് ഒക്കെയാണ് എടുത്തത്. കുഴപ്പമില്ല കേട്ടോ, എന്നൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഫങ്ഷൻ വെയേഴ്സ് ആണ്. പിന്നെ റേറ്റ് എല്ലാത്തിനും അങ്ങനെ കൺവിൻസിങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഞാനൊക്കെ അതൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കി. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ബാഗും ബുക്കും ഷൂസും ഒക്കെ വാങ്ങുമ്പോഴത്തേക്കും ക്ഷീണിച്ചു പോയി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറൊരു ഗർഭിണി കൂടി ഉണ്ട്, ഞങ്ങൾ രണ്ട് ഗർഭിണികളുണ്ട്. അപ്പൊ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, ഹേവുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മീറ്റ് ചെയ്തു ഇൻ ബിറ്റ്വീൻ. അവരും ഇതേ പർപ്പസിന് വേണ്ടി വന്നാണ്, ബുക്ക് ബാഗ് പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. അപ്പോ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ബൈ.